ഹോം അപ്ലയൻസ് ആൻഡ് കേജ് ഫർണിച്ചർ പട്ടാമ്പി. ഓണം പ്രമാണിച്ച് വമ്പിച്ച ഓഫറുകൾ, 5% മുതൽ 65% വരെ ഡിസ്കൗണ്ട്, കൂടാതെ കമ്പനി സ്കീമുകളും സമ്മാനങ്ങളും. കഴിഞ്ഞ ദിവസം അന്തരിച്ച പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് അംഗം എ കെ ഉണ്ണികൃഷ്ണന് നാടിന്റെ ആദരാഞ്ജലികൾ. തലക്കശ്ശേരിയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിലെ 14th വാർഡ് മെമ്പറും മുൻ പട്ടിത്തറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന എം കെ ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് പട്ടിത്തറ തലക്കശ്ശേരിയിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നത്. അനുശോചന യോഗം CPM ജില്ലാ കമ്മിറ്റി അംഗം പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഈ വിഷയം സെറ്റിൽ ചെയ്യുന്നതിനും 40,000 രൂപയുടെ അനുകൂല്യമാണ്. എങ്ങനെ ആ പ്രശ്നം അവസാനിപ്പിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരു ചർച്ചയിൽ ഉണ്ണിയേട്ടൻ പറഞ്ഞു, ഇംപ്ലിമെന്റ് ഓഫീസർ പകുതി വഹിക്കാം, ബാക്കി ആരൊക്കെ വഹിക്കുന്ന പ്രസിഡന്റ്, അതിൻ്റെ ഒരു വിഹിതം ഞാനും കൂടി തരാം എന്ന് പറഞ്ഞ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ ആ വലിയ സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കൂടെ നിന്ന അത്ര ഒരുപാട് കാര്യങ്ങളാണ്. ഉണ്ണിയേട്ടൻ്റെ നഷ്ടം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിന് കുടുംബത്തിന് ഉണ്ടായതുപോലെ തന്നെ ഈ നാടിനും ഈ ഭരണസമിതിക്കും ഉണ്ടായിട്ടുണ്ട്, മറക്കാൻ കഴിയില്ല. അദ്ദേഹം കോവിഡിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥ വളരെ മോശമായിട്ട് അങ്കമാലിയിലെ അപ്പോളോ ആശുപത്രിയിലെ ട്രീറ്റ്മെൻറ്റ്, അതിനുശേഷം പി കെ ദാസിലെ ചികിത്സ കഴിഞ്ഞു വന്നപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചു. ഉണ്ണിയേട്ടൻ സജീവമാവാൻ കഴിയും. എ വി മോഹനൻ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ, പട്ടിത്തറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എ ഷംസു, CPM കക്കാട്ടി ലോക്കൽ സെക്രട്ടറി ടി കെ വിജയൻ, പി ദിവാകരൻ, വി അബ്ദുള്ളക്കുട്ടി, ചന്ദ്രൻ കക്കാട്ടി, ടി കാസിം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. അങ്ങനെ കാര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ചെറുപ്പക്കാരെന്നോ പ്രായം ചെന്നവരോ ഇല്ലാത്ത രീതിയിൽ തമാശ പറഞ്ഞ് ആ തമാശയിലൂടെ പരിഹരിക്കേണ്ട കാര്യമാണെങ്കിൽ അതും അദ്ദേഹം പരിഹരിക്കും. ഗൗരവമായി എടുക്കേണ്ട കാര്യമാണെങ്കിൽ ആ രീതിയിലും പരിഹരിക്കാൻ അദ്ദേഹത്തിന് ഒരു പ്രത്യേക കഴിവുണ്ടായി. മറ്റു പല പ്രസിഡന്റുമാരും അറച്ചു നിന്നിരുന്ന അല്ലെങ്കിൽ ഇപ്പൊ വേണോ എന്ന് ആലോചിച്ചിരുന്ന കാര്യങ്ങൾ പോലും ഇപ്പൊ വേണം എന്ന് തീരുമാനിച്ച് മുമ്പോട്ട് വരുന്നതിൽ അദ്ദേഹം കാണിച്ച ശ്രദ്ധയാണ് ഇന്ന് ഈ ബാങ്കിന്റെ പുതിയ കെട്ടിടം. വേണ്ടത്ര ഫണ്ട് കെട്ടിടത്തിന് വേണ്ടി മാറ്റിവെച്ച ഫണ്ടില്ല എന്നറിഞ്ഞിട്ടും ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ആവശ്യമായ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ചുവപ്പ് നാടയെല്ലാം മാറ്റിവെച്ച് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച അദ്ദേഹത്തിന്റെ വേർപാട്.